നമസ്കാരം. ജലീൽ സാക്ഷിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നലെ അത് പറഞ്ഞായിരുന്നു ഇവിടെ ചില കമ്മികളൊക്കെ വലിയ ന്യായീകരണമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ആലോചിക്കണം, ഭീകരവാദ കേസുകൾ അന്വേഷിക്കുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ജലീലിനെ ചോദ്യം ചെയ്തത് 8 മണി. അതൊരു ചില്ലറ ചോദ്യം ചെയ്യലാണ് എന്ന് തോന്നുന്നില്ല അല്ലേ? സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഇപ്പോൾ ഒളിച്ചും പാത്തും പോയി, അതിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണെന്ന് പറയുന്നു. എന്തുമായിക്കോട്ടെ, ഇവിടെ ഇവർക്കെല്ലാവർക്കും കുറ്റം പറയാനായിട്ട് കുറെ മാധ്യമങ്ങളുണ്ട്. മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അങ്ങ് എല്ലാം ന്യായീകരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആദ്യം ചോദ്യം ചോദിക്കുന്ന ആങ്കറേയും ആ ചാനലിനെയും അല്ലെങ്കിൽ പൊതുവെ മാധ്യമങ്ങളെല്ലാം അങ്ങ് കുറ്റം പറയും. അങ്ങനെ കുറ്റം പറഞ്ഞ് ആ ഒരു അവസ്ഥ, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായീകരിക്കാൻ എളുപ്പമാണെന്നാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം. അതൊന്നും നടപ്പിലാകുന്നില്ല എന്ന് ചർച്ചകൾ കാണുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്തൊക്കെയായാലും സാക്ഷിയായാലും ഇതിനകത്ത് സാക്ഷി എന്ന് പറഞ്ഞാലും അത്ര ഒരു ചെറിയ പദവിയാണ് എന്ന് തോന്നുന്നില്ല. രാജ്യവിരുദ്ധ കാര്യങ്ങളാണ്, സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത്, അതുപോലെ തന്നെ എന്തിനെങ്കിലും മറവിൽ എന്തെങ്കിലും കടത്തുക, ഇതൊക്കെ ഇതിനൊക്കെ സാക്ഷിയായാൽ കൂടി അത് ഗുരുതരമായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഇതിനെ ന്യായീകരിക്കുന്നവർക്ക് വേണം എന്നാണ് പറയാനുള്ളത്. ഇനി ജലീലിനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും അറസ്റ്റിനുള്ള സാധ്യതയും ഒക്കെ ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമായിരിക്കാം, അല്ലായിരിക്കാം, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കേസിൽ ഇപ്പോൾ ന്യായീകരിച്ച് ഒരു വഴിക്കെത്തിയിരിക്കുകയാണ് CPM-ഉം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ ന്യായീകരണ കമ്മി തൊഴിലാളികളും ഒക്കെ തന്നെ. CPI പറയുന്നുണ്ട് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. CPM വളരെ ശക്തമായ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനിടയിൽ ഇന്നലെ ചില പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറയേണ്ട കാര്യം എന്താണ്, ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പിന്നാലെ പോവുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ജോലിയാണ്, അത് വ്യക്തമായി തന്നെ അറിയാം. പണ്ട് സരിതയുടെ സീഡ് തപ്പിക്കൊണ്ട് കോയമ്പത്തൂർക്ക് മാധ്യമങ്ങളോടിയ ഓട്ടം കണ്ടതല്ലേ? അന്ന് മാധ്യമങ്ങളെ വിമർശിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന പലരുമുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾക്ക് സപ്പോർട്ടായി നിന്നവരുമുണ്ടായിരുന്നു. അന്ന് ആരായിരുന്നു സപ്പോർട്ട് ചെയ്തത്, മാധ്യമങ്ങൾ മാധ്യമധർമ്മമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ചാനൽ ചർച്ചകളിൽ കിടന്ന് അലക്കിയത് ഇവിടുത്തെ CPM-കാർ തന്നെയാണ്. CPM-ന് വേണ്ടി ഇപ്പോൾ ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. മാധ്യമങ്ങൾ അത് ചെയ്യും, മാധ്യമങ്ങൾക്ക് കാര്യം അറിയണ്ടേ എന്നൊക്കെ ആയിരുന്നു ചോദിച്ചത്. അവരാണ് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന KT ജലീലിന് ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നപ്പോൾ മാധ്യമങ്ങളെ അടപടലം കുറ്റം പറയുന്നത്. അല്ല, ഇതെന്ത് നീതിയാണ്, ഇതെന്താ വെള്ളരിക്കാൻ പട്ടണമോ? തോന്നുമ്പോൾ അവസരം പോലെ ഈ രീതിയിൽ മാറ്റി കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനും എങ്ങനെ കഴിയുന്നു? ഇതിനെയാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇതെന്ത് ജനസേവനമാണ്, ഇതെന്ത് രാഷ്ട്രീയമാണ്? അന്ന് കോൺഗ്രസ്സുകാരായിരുന്നു അന്ന് മാധ്യമങ്ങൾക്കെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയത്. പക്ഷേ ഇത്രയും വലിയ വിമർശനമൊന്നും കോൺഗ്രസ്സുകാരും ഉണ്ടാക്കിയില്ല, ഉള്ള കാര്യം പറയണമല്ലോ. BJP-ക്കാരും ഉണ്ടാക്കിയില്ല, ആർക്കും എതിരെ ഉണ്ടാക്കിയില്ല. മാധ്യമങ്ങളുടെ ആ മാധ്യമങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ആരോ മുതിർന്ന നേതാക്കൾ ആരോ ചോദിച്ചതല്ലാതെ ഈ സോളാർ വിഷയത്തിൽ അധികം പ്രശ്നമോ മാധ്യമ വിമർശനമോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാധ്യമങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാണ് ഇവിടെ ന്യായീകരണ കമ്മികൾ അച്ചെടുത്ത് നിരത്തുന്നത്, അവരുടെ ആ വാക്ധോരണി എടുത്ത് ജനങ്ങൾക്ക് മീതെ കുടയുന്നത്. ഇത് എന്ത് ധർമ്മമാണ് എന്ന് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ അവരവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് അവരവന്റെ മാധ്യമമായിരിക്കണം. കൈരളി TV-യോ ദേശാഭിമാനിയോ വേണ്ട, ജനയുഗമോ, നമ്മളതിനെ ജനയുഗത്തെ കൂടെ പെടുത്താം, ജനയുഗമോ ഇക്കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് ഈ ചെയ്യണ്ട അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യണ്ട എന്നൊക്കെ പറയാം. ഇന്നലെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വന്ന വാർത്ത എല്ലാം GT പോയി എന്നൊക്കെ പറഞ്ഞാണ്. എന്ത് GT? ഒന്നും GT ഇല്ല. ഇവിടെ വേവാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അതിനുശേഷമേ ഇനി ചീറ്റലിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു സാധാരണ ധർമ്മമെങ്കിലും, പിന്നെ ദേശാഭിമാനിക്ക് പാർട്ടി പത്രമായതുകൊണ്ട് വേറൊന്നും മാർഗമില്ല, ജലീലിനെയും CPM-നെയും പിന്തുണച്ചേ പറ്റൂ. അതല്ലാതെ വേറെ മാർഗം അവർക്കില്ല. കൈരളി TV-ക്കും അത് തന്നെ കാര്യം. ജനയോഗത്തിന് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ് അവർ. പക്ഷേ അതിരൂക്ഷമായ വിമർശനം സർക്കാരിന്റെ ആ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞ് ജനയോഗം ശക്തമായ എഡിറ്റോറിയൽ ഒക്കെ എഴുതിയിരുന്നു. നമ്മൾ ആ വാർത്തയും നൽകിയതാണ്. മുൻ MLA ശ്രീ സത്യൻ മുക്കേരി അതുപോലെ പ്രമുഖരായ പല നേതാക്കളും ജനയോഗത്തിലൂടെ എഡിറ്റോറിയൽ എഴുതി അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതി ഈ സർക്കാരിന്റെ പല പ്രവൃത്തികളെയും വിമർശിച്ചിരുന്നു. അതൊക്കെയാണ് മാധ്യമ ധർമ്മം. അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ, ജനയോഗത്തിന്റെ ഒരു മാധ്യമ ധർമ്മം അതാണ്. മാധ്യമങ്ങളാണ് എല്ലാത്തിനും കുറ്റക്കാർ. ജലീൽ പെട്ടത് മാധ്യമങ്ങൾ കൊണ്ടാണ്. ജലീലിനെ ഇതുപോലെ വിമർശിക്കുന്നത് മാധ്യമധർമ്മമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും നമുക്ക് വ്യക്തമായി മറുപടി പറയാൻ കഴിയില്ല. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത്
അത് സമൂഹത്തിന്റെ ഭാഗമാണ് ജനങ്ങളുടെ ഭാഗമാണ് ഇതൊന്നും ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാണ് ന്യായീകരിച്ച് ഒരു വഴിക്കായി ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുമ്പോൾ എല്ലാം മാധ്യമങ്ങളുടെ തലയിലേക്ക് വെക്കാം എന്ന ചിന്തയാണ് ജലീൽ സാക്ഷിയായാലും പ്രതിയായാലും കുറ്റാരോപിതനായാലും എന്തൊക്കെയായാലും മാധ്യമങ്ങൾ കൃത്യമായി വാർത്ത നൽകും പിന്നെ ഇത് പാപ്പരാസി മാധ്യമ പ്രവർത്തനമാണെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുന്നത് കേട്ടത് ഇതെന്ത് പാപ്പരാസിത്വമാണ് എന്ത് പാപ്പരാസി മാധ്യമ പ്രവർത്തനമാണ് വ്യക്തമായി തന്നെ കാര്യങ്ങൾ അറിയാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത് ആണോ പാപ്പരാസി മാധ്യമ പ്രവർത്തനം ഒരിക്കലുമല്ല ഇക്കാര്യങ്ങൾ ജനങ്ങൾ കൂടി അറിയണ്ടേ കാരണം ജനപ്രതിനിധിയായി ജയിച്ചു കയറി പിന്നീട് മന്ത്രിയായാളാണ് കെ ടി ജലീൽ ജനങ്ങളോട് സമൂഹത്തോട് കേരളത്തോട് സംസ്ഥാനത്തോട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടുമുണ്ട് അത് ജനങ്ങളോട് ഞാനൊന്നും മിണ്ടില്ല ഞാനൊന്നും പറയില്ല ഞാൻ എന്നാൽ സത്യം മാത്രമേ പറയൂ അല്ലെങ്കിൽ സത്യം മാത്രമേ വിജയിക്കൂ എന്നൊക്കെ പറയും അവിടെയും മാധ്യമങ്ങൾക്കിട്ടായിരുന്നു പൊട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തൊക്കെയായാലും ഇത് ഇങ്ങനെ മൂടിവെച്ച് നിങ്ങൾ എവിടം വരെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം അറിയില്ല പിന്നെ ഇത് എത്ര മൂടിവെച്ചാലും വയലാർ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിവെച്ചാലും സത്യം പുറത്തു വരും എന്നുള്ള കാര്യം യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നന്നായിരുന്നു വെബ് ഡെസ്ക് 10 മിനിറ്റ്സ്